ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി മടക്കി എത്തിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നത്. നിരവധി മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഉക്രൈനിൽ കുടുങ്ങിയത്. ഇവരെ തിരികെ എത്തിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ച വിദേശകാര്യ മന്ത്രാലയം ഓപ്പറേഷൻ ഗംഗ എന്ന പേരാണ് ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരുന്നതിന് നൽകിയിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഏകോപനം നടത്തുന്നത് മലയാളിയായ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് പ്രവാസികാര്യ വകുപ്പിന്റെ ചുമതല. മന്ത്രി വി മുരളീധരൻ രാത്രിയിൽ പോലും വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ ഗംഗയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ദില്ലിയിലെത്തിയവരെ സ്വീകരിക്കാൻ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയോടൊപ്പം വി മുരളീധരനും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. മുംബൈയിലെത്തിയവരെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉക്രൈനിൽ കുടുങ്ങിയ മലയാളികളുടെ രക്ഷാകർത്താക്കളുമായി സംസാരിക്കുകയും ചെയ്തു. എല്ലാ ഇന്ത്യക്കാരെയും തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില ചാനലുകൾ വഴിയും കേന്ദ്രമന്ത്രി ഉക്രൈനിൽ കുടുങ്ങിയ മലയാളികളുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും അവരുടെ ആശങ്ക മനസ്സിലാക്കി രക്ഷാപ്രവർത്തനത്തിൻ്റെ നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും ചില മാധ്യമങ്ങൾക്ക് വി മുരളീധരൻ നടത്തുന്ന ഇടപെടലുകൾ വാർത്തയാകുന്നില്ല. ചിലർ ഈ വാർത്തകൾക്ക് വേണ്ട പ്രാതിനിധ്യവും നൽകുന്നില്ല. ഏതായാലും വി മുരളീധരൻ എന്ന വിദേശകാര്യ സഹമന്ത്രി ഓപ്പറേഷൻ ഗംഗയുടെ നെടുന്തൂണായി തന്നെയുണ്ട്. നമ്മുടെ ചില മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർത്ത നൽകില്ല. ഈ വാർത്തകൾ കൊണ്ട് ബി ജെ പിക്ക് എങ്ങാനും ഗുണം കിട്ടിയാലോ? അങ്ങനെ ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വി മുരളീധരൻ അവഗണിക്കപ്പെടുമ്പോൾ, വാർത്തകളിൽ ഇടം നേടാതിരിക്കുമ്പോൾ മലയാളിക്ക് അതിലൊന്നും പുതുമയില്ല. വി മുരളീധരൻ്റെ സ്ഥാനത്ത് ശശി തരൂരോ വയലാർ രവിയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ചില മുഖ്യധാര മാധ്യമങ്ങൾ വെണ്ടയ്ക്ക വലുപ്പത്തിൽ തലക്കെട്ടുകൾ നിർത്തിയേനെ. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം പക്ഷം പിടിക്കുമ്പോൾ വി മുരളീധരൻ എന്ന മലയാളി നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരിൽ ഒരാളാകുമ്പോൾ അത് ചില മാധ്യമങ്ങൾ കണ്ടില്ലെന്നടിക്കുക സ്വാഭാവികമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.